നമ്മളെ കൊണ്ട് ആവശ്യമില്ലാന്ന് തോന്നണ ഒരു ഒരു പീരീഡിൽ അവർ ഫോണുകൾ ഒഴിവാക്കും, കണ്ടാൽ എടുക്കില്ല. അത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കണം. അവരെ തിരക്കുകൾ അല്ലെങ്കിൽ അവർക്കത് നമ്മളിപ്പോൾ വിളിച്ച് ശല്യം ചെയ്യേണ്ടതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് അത്രയും ബന്ധമുള്ള ആൾക്കാർ, ഇപ്പം സാജിദ് ഞാൻ പല പ്രാവശ്യം ഫോൺ അടിച്ചിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ പട്ടാഭിഷേകം എന്ന് പറയുന്ന സിനിമയുടെ ഫംഗ്ഷനിൽ വെച്ചിട്ട് പെട്ടെന്ന് ഞാനും പോലും എനിക്ക് പോലും അറിയില്ല, ജയറാം മൈക്കിൽ പറയാണ് അനിൽ ബാബുവിൻ്റെ അടുത്ത സിനിമയുടെ ക്യാമറമാൻ പുതിയൊരാളാണ്, അപ്പോൾ എനിക്കറിയില്ല. സാറെപ്പോഴും എല്ലാ ടെക്നീഷ്യൻ, ഇപ്പോൾ റൈറ്ററായാലും ക്യാമറമാനായാലും ആ ഡയറക്ടറായാലും ബാക്കിയുള്ള ടെക്നീഷ്യനെ ഭയങ്കര വിലയോടും അല്ലെങ്കിൽ അവർക്കൊരു സ്പേസ് കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് ജോയ് സാർ. ഞാൻ വർഷത്തിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ആയിരിക്കും ലാൽ സാറിനെ വിളിക്കുന്നത്, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ എന്നെ വിളിച്ചിട്ടുണ്ടാവും. നമുക്ക് നമ്മൾ അതായത് ഒരു മെസ്സേജ് അയച്ചാൽ വിത്തിൻ സെക്കൻഡ് റിപ്ലൈ. സി പി എക്സ് സ്റ്റോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റിലാണ്. സി പി സ്റ്റോറീസ് കഫേലായാലും സിനിമാപ്രാന്താണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റാണ് നമുക്കിന്നുള്ളത്. നമുക്കിന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലയാളത്തിലെ ഏറ്റവും മാസ് സിനിമകളുടെ ക്യാമറമാൻ, ഇല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്ററിൽ 19 അടിച്ച് പൊളിച്ച് ഹിറ്റ് അടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഷാജിയേട്ടാ. അപ്പോൾ നമ്മുടെ ഷാജിയേട്ടനാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഷാജികുമാർ അല്ലേ ഷാജിയേട്ടന്, ഞങ്ങളുടെ ഷാജിയേട്ടന് സിനിമാപ്രാന്തനിലേക്ക് സ്വാഗതം. ഷാജിട്ടാ, ഭയങ്കര ഇമ്പാക്റ്റാണ് തിയേറ്റർ മൊത്തം വിനയൻ സാറിൻ്റെ ഭയങ്കരമായ തിരിച്ചു വരവ്. അപ്പം ഇത് ആദ്യമായിട്ടല്ല വിനയൻ സാറും ഷാജി ചേട്ടനും കൂടി ഒരുമിക്കുന്നത്. അപ്പം എന്താണ് 19 കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? 19 അങ്ങനെ ഒരു പീരീഡ് മൂവി സാറങ്ങനെയുള്ള അത്രയും വലിയ സ്കെയിലൊരു പടം ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് നമ്മളെ വിളിക്കുമ്പോൾ, അപ്പോൾ അതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ വിളിക്കുന്നത്. അതെ. അപ്പോൾ അതിന് എത്രത്തോളം നമുക്ക് അതിനെ നീതി പുലർത്താൻ പറ്റുമോ അത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്രൂ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ വരണമെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു പ്രൊഡ്യൂസറും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണമല്ലോ. നല്ല നമുക്ക് അവിടെ ഒരു അവർക്ക് അവർ അവരെ വിസ്മ അല്ലെങ്കിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി. എന്താണ് ഷാജി കുമാർ എന്ന ക്യാമറമാന് ഈ മാസ് സിനിമകളുടെ ഇടയിൽ ഇത്രയും ഡിമാൻഡ് വരുത്തുന്നത്? ഷാജി, എന്താണ് ആ ടെക്നിക്ക്? അല്ല, ഞാനങ്ങനെ മാസ് സിനിമ മാത്രം ചെയ്യുന്നത് എനിക്കറിയാം. കാരണം സൈക്കിൾ പോലത്തെ വളരെ രസമുള്ള, ഇപ്പം മലയാളത്തിലെ ന്യൂജൻ സിനിമകൾ പോലത്തെ അല്ലെങ്കിൽ വെറുതെ അല്ല ഭാര്യ പോലത്തെ ഫാമിലി സ്റ്റോറി, എന്നാൽ പോലും മലയാള സിനിമകളിൽ തിയേറ്ററുകളിൽ ആളുകൾ ഇടിച്ചു കയറുന്ന, ഞാൻ ഉദ്ദേശിച്ചത് അതാണ് മാസ് ഉദ്ദേശിച്ചത്, ആ കൈൻഡ് ഓഫ് ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കി ക്യാമറ എന്നുള്ളത് എന്താണെന്നറിയില്ല. ഫൈറ്റ് ആണെങ്കിലും ഇല്ലെങ്കിൽ പുലിമൃഗം പോലത്തെ ഒരു മാസ് സിനിമ അല്ലെങ്കിൽ നരൻ പോലത്തെ ഇമോഷണലി ഡ്രിവൺ ഒരു മാസ് സിനിമ, എന്താണ് ആ കോംബോ എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അത്തരം സിനിമകൾ ഇഷ്ടമാണ്. അതാണ് എൻ്റെ ബേസിക് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്തരം സിനിമകളോട് എനിക്ക് താല്പര്യമുണ്ട്. ഓക്കെ. ആ സിനിമകളിലൂടെ ഇഷ്ടം, അത്തരം സിനിമകൾ കാണുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരം സിനിമകൾ ചെയ്യാൻ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ മാക്സിമം ഒരു ഔട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എനിക്ക് എന്നെ തേടി വരുന്ന അല്ലെങ്കിൽ എനിക്ക് എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആയാലും അവർ ഇങ്ങനെ ഒരു മാസ് സിനിമ, ഞാൻ കാറ്റഗറീസ് ചെയ്യപ്പെടാത്തൊരു ക്യാമറമാനാണ്. മനസ്സിലായി. ആ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരം, ഇപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് 19 ശേഷം ചെയ്ത ജയരാജ് സാറിൻ്റെ കാതിക എന്ന് പറഞ്ഞ സിനിമയാണ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമയാണ്. ഞാൻ അത്തരം എക്സ്പീരിയൻസുകളെല്ലാം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. മാസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. മലയാളി മമ്മൂക്കടയൊക്കെ പടങ്ങൾ അങ്ങനെ ഒരു മാസ് സിനിമകൾ ചെയ്യാമെന്ന് നമുക്ക് ചെറുപ്പം മൂലം നമ്മൾ കണ്ടു വളർന്ന സിനിമകളാണ്. ആ സിനിമകളുടെ ഇൻസ്പിറേഷൻ ആയിരിക്കാം. നമുക്ക് മുമ്പ് ഒത്തിരി ആൾക്കാർ ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ, അവരൊക്കെ അവരെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു എനർജി ആയിരിക്കും നമ്മളിൽ വരുന്ന ഒരു ഇത്. അല്ല, ഇപ്പം ഈ പറയുന്ന മാസ് സിനിമകളുടെ എല്ലാ ഡയറക്ടേഴ്സുമായിട്ട് ഇപ്പോൾ ജോർജ് സാറുമായിട്ട് റോബിൻഹുഡ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ വൈശാഖിൻ്റെ എല്ലാ ഹിറ്റ് മാസ് സിനിമകളിലേയും ക്യാമറമാൻ ഷാജിയേട്ടനാണ്. അല്ലേ, അദ്ദേഹം ഒന്ന് മാറി ചിന്തിച്ച് മാത്രമേ ഷാജിയേട്ടൻ്റെ പേര് ഞാൻ പോസ്റ്ററിൽ കാണാത്തത്. ഒരു ഐ മീൻ ഇപ്പോൾ ഒരു ഓഫ് ബീറ്റ് പോലൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സിനിമയിൽ മാത്രമേ ഷാജിയേട്ടൻ്റെ പേര് കാണാത്തത്. ബാക്കി എല്ലാ സിനിമകളിലും അല്ല, ആ സിനിമയും ഞാൻ ഈ സിനിമയായിട്ട് എനിക്ക് 19 ഒരു ഫൈനൽ ഷെഡ്യൂൾ ആ സമയത്തായിരുന്നു. ഓക്കെ. അതുകൊണ്ടാണ് എനിക്ക് അപ്പോൾ എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റിൽ എനിക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഞാൻ കാരണം അത് മാറിപ്പോരെന്ന് വെച്ചിട്ട് ഒന്നാമത് കൊറോണ കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം നിർത്തി വെച്ചിട്ട് തുടങ്ങുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മാറി ചെയ്തത്. അപ്പം എനിക്ക് 19 മുമ്പ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ. എനിക്ക് ഏറ്റവും അറിയേണ്ട ഒന്നാമത്തെ കാര്യം ഉത്തമൻ ആദ്യ സിനിമ അല്ലേ? അതെ.
എങ്ങനെയാണ് ഷാജിയേട്ടൻ്റെ പെരുമ്പാവൂർ കാരൻ മലയാള സിനിമയിൽ വന്ന് എങ്ങനെയായിരുന്നു ആ ജേർണി? അല്ല, ഞാൻ വിപിൻ മോൻ സാറിൻ്റെ കൂടെ ചെയ്തിരുന്നത് ഉത്തമൻ എന്ന സിനിമയിലേക്ക് വരാൻ കാരണം ജയറാമാണ്. ഓക്കെ, ജയറാം എന്ന നടനാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അവരും പെരുമ്പാവൂർക്കാരാണ്, ഞാനൊരു പെരുമ്പാവൂരുള്ള ആളാണ്. അപ്പോൾ ജയറാം ഇങ്ങനെ അനിലേട്ടൻ്റെ അടുത്തും ബാബുച്ചേൻ്റെ അടുത്തും പറഞ്ഞു. അനിൽ ബാബുവാണ് എൻ്റെ സംവിധായകൻ. അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ കേൾക്കുമോ? എനിക്കിങ്ങനെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ ആളാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു ക്യാമറ നോക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പട്ടാഭിഷേകം എന്ന് പറയുന്ന സിനിമയുടെ ഫംഗ്ഷനിൽ വെച്ചിട്ട് പെട്ടെന്ന് ഞാനുപോലും എനിക്ക് പോലും അറിയില്ല, ജയറാം മൈക്കിൽ പറയാണ് അനിൽ ബാബുവിൻ്റെ അടുത്ത സിനിമയുടെ ക്യാമറമാൻ പുതിയൊരാളാണ്. അപ്പോൾ എനിക്കറിയില്ല, അതൊരു പെരുമ്പാവൂർക്കാരനായപ്പോൾ എനിക്ക് ഡൗട്ടായി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ, അപ്പോൾ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. അതാണ് ഉത്തമിലേക്ക് എത്താൻ കാരണം. എന്ന് വെച്ചാൽ എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് ജയറാം, പ്രൊഡ്യൂസേഴ്സ് എൻ്റെ നാട്ടുകാരൻ. സാധാരണ ഒരു ആ സമയത്തൊക്കെ ഒരു പുതിയൊരു ക്യാമറമാൻ അല്ലെങ്കിൽ പുതിയൊരു എഡിറ്റർ ഇപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈസിയല്ല, കുറച്ചുകൂടി റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ വെക്കില്ലായിരുന്നു. ഇപ്പോൾ എക്സ്പീരിയൻസ് അല്ല, ധൈര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തുന്നത്. പിന്നെ അവരുടെ അടുപ്പിച്ചൊരു എനിക്ക് തോന്നുന്ന ഒരു നാല് സിനിമകളോളം കണ്ടിന്യൂസ്, പകൽപ്പൂരം, വൾക്കണ്ണാടി, സൽപ്പീർ രാമൻകുട്ടി, അങ്ങനെ ആ ജേണിയിൽ നിന്നാണ് അതൊക്കെ മാറുന്നത്. അങ്ങനെ ഞാൻ ചെയ്തേക്കണ എല്ലാ വിനീൻ സാറായാലും അല്ലെങ്കിൽ ഷാജി സാറാണെങ്കിലും ജോയ് സാറ് അങ്ങനെയൊക്കെ ഉള്ള എല്ലാവരും റിപ്പീറ്റഡ് സിനിമകളാണ് ചെയ്തത്. പ്രൊഡ്യൂസേഴ്സ് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടേതായ കാരണം കൊണ്ട് എന്തെങ്കിലും കാരണവശം ചെയ്യാൻ പറ്റാണ്ട് വരായിക അല്ലാതെ അവരായിട്ട് ഒഴിവാക്കുന്നത് കുറവാണ്. അല്ല, ഇപ്പോഴും എല്ലാവരും അതുകൊണ്ട് എല്ലാ പ്രൊഡ്യൂസേഴ്സുമായിട്ടും അല്ലെങ്കിൽ ഡയറക്ടേഴ്സുമായിട്ടും നമുക്ക് ആ ബന്ധം ഇപ്പോഴും നിൽക്കുന്നതാണ്. ഇപ്പോൾ വൈശാഖ് കഴിഞ്ഞ പടം അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ അടുത്ത പടം നമ്മുടെ അടുത്ത് സംസാരിക്കും. അതാണല്ലോ അതിൻ്റെ ഒരു, അപ്പോൾ അതൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് വിപിൻ സാറിൻ്റെ കൂടെ. വിപിൻ സാറും സത്യേട്ടൻ ആയതുകൊണ്ട് 30 പടങ്ങളോളം ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഒരു ഡയറക്ടും ക്യാമറമാനും തമ്മിൽ ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് തന്നെയായിരിക്കും. അപ്പോൾ ആ നമ്മൾ കണ്ടു വളർന്നതും അല്ലെങ്കിൽ ശീലിച്ചതും അത്തരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാതിരിക്കാനും അല്ലെങ്കിൽ നല്ലൊരു ടൈംസിൽ പോകാനും, പിന്നെ ആ ക്രൂ എപ്പോഴും നമുക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നണം. ഇപ്പോൾ സാജിൻ്റെ കൂടെ ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ആ സിനിമ ചെയ്യുമ്പോഴും നമുക്കൊരു ആ സമയത്തൊരു സന്തോഷമാണ്. അതിന് ശേഷമായാലും അങ്ങനെ തന്നെയായിരിക്കും. സാജിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഒരു ക്യാമറമാൻ അപ്പുറം ഇപ്പം എൻ്റെ ഒരു ബ്രദറിനെ പോലെ ആ സിനിമയുടെ കൂടെ നിൽക്കുക, ആ സിനിമ ഇറങ്ങാനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത സിനിമയുണ്ട്. അപ്പം ആ സമയത്തൊക്കെ നമുക്കൊരു ഒരു ബ്രദറിനെ പോലെ കൂടെ നിൽക്കുക, അതൊരു എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല. അടുത്ത സിനിമയ്ക്ക് ഇല്ലെങ്കിൽ അടുത്ത ബിസിനസ്സിന് പ്ലാൻ ചെയ്യുമ്പോൾ ഷാജിയേട്ടൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്, അത് യാതൊരു സംശയമില്ല. അപ്പം ഷാജിന് ചോദിക്കണം വേറെ, ഷാജി നേരത്തെ പറഞ്ഞു മമ്മൂക്കടയും ലാലിടൻ്റെയും മാസ് സിനിമകൾ കണ്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച ഷാജിയേട്ടൻ അല്ലേ, ഇല്ലേ മാസ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഷാജിയേട്ടൻ. ഒരു ജോഷറായിട്ട് ഒരു അൾട്രാ മാസ് സാധനം ചെയ്തല്ലോ നരൻ, എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അണ്ടർ വാട്ടറിൽ നമ്മുടെ ഒരു കാലിൻ്റെ ഷോട്ടൊക്കെ ഉണ്ട്, ഗംഭീരമാണ് ഷാജിയേട്ടൻ എന്ന് പറഞ്ഞാൽ നരൻ പോലെ. ഇപ്പം സ്ഫടികം എന്ന സിനിമയ്ക്ക് ശേഷം ഇത്ര ഇമോഷണലി ഗ്രിപ്പായിട്ടൊരു മാസ് വളരെ കുറച്ച് സിനിമകളെ മലയാളത്തിലുള്ളൂ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. എല്ലാം എല്ലാം പാകത്തിനാണ് ആ സിനിമയിൽ. ഓക്കെ, എന്താണ് അതിൻ്റെ ആ സിനിമോഗ്രാഫി ആണെങ്കിലും ആ കൾച്ചറും ആ ഗ്രാമവും എല്ലാം ഭയങ്കര രസമുള്ള ഷാജിയേട്ടൻ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജോസ് സാറിൻ്റെ മുൻ സിനിമകളിൽ നിന്നും വേറൊരു ഫോർമേഷൻ ആ എൻ്റെ ഓൾ പ്രൊജക്റ്റിനുണ്ട് അല്ലേ. അപ്പം എന്താണ് നരൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച്, അത് എന്തെങ്കിലും ഓർമ്മിക്കപ്പെടുന്ന എന്തെങ്കിലും ഇപ്പം ഓൺലൈനിൽ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എന്തുവാ ഡയലോഗുകൾ വൈറലാകുന്ന ഷാജിയേട്ടൻ ഇതിന് നല്ല കിടലൊരു സാധനം നമുക്ക് പറഞ്ഞു തരണം, ഇതൊരാരും കേൾക്കാത്തത്. അല്ലല്ല, നരനിലേക്ക് എത്തുന്നത് ശരിക്കും അതിന് കാരണക്കാരൻ വേറൊരു പെരുമ്പാവൂർക്കാരനാണ്. അതായത് ജോയ് സാറിന് എനിക്ക് പരിചയമില്ല ആ സമയത്ത്, അറിയും എന്നല്ലാണ്ട് ഞാനും സിനിമകൾ ഒരു സൈഡിൽ ചെറിയ ചെറിയ സിനിമകളായിട്ട് ഇരിക്കുന്നല്ലാണ്ട് അങ്ങനെ ഒരു വലിയ സിനിമകളുടെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരം സിനിമകളില്ല. അപ്പം ഇങ്ങനെ ആൻ്റണി പെരുമ്പാവൂരാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ആൻ്റണിയാണ് ശരിക്ക് ജോയ് സാറിനോട് ഇങ്ങനെ പറയുന്നതും, സാറിൻ്റെ പടങ്ങൾ അതുപോലെ ഒരു ജൂനിയറായിട്ടുള്ളൊരു ക്യാമറമാനും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് എനിക്കൊരവസരം, പിന്നെ സാറ് ചെയ്തു എനിക്കൊരവസരം കിട്ടണം. അപ്പോൾ സാറ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൻ്റണി സമ്മതിപ്പിക്കുകയായിരുന്നു അത്, അതുകൊണ്ട് സാറിൻ്റെ 100%. പിന്നെ സാറ് പറഞ്ഞു, ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ
ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഫോണ് നിലയ്ക്കാതെ ഫോൺ അടിച്ചുകൊണ്ടിരുന്നു. എന്താ കാര്യമെന്ന് വെച്ചാൽ അവർക്കറിയേണ്ട ഒന്നേ ഉള്ളൂ, ഒരു പുതിയ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എങ്ങനെ അദ്ദേഹമായിട്ട് സിങ്കാണോ അല്ലയോ എന്നറിയാനാണ് അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ ഇത്രയും കോള് എങ്ങനെയിരിക്കും, എന്തായിരിക്കും സംഭവിക്കുകയെന്ന് അറിയാൻ ഇത്ര ആകാംക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടല്ലോ, അല്ലെങ്കിൽ സിനിമാക്കാർക്കുണ്ടല്ലോ എന്ന് സാറെന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സിനിമാക്കാർക്ക് അത് വളരെ അല്ല എന്താണ് അല്ല സംഭവിക്കണതെന്ന് അറിയില്ലല്ലോ. എനിക്ക് പക്ഷേ വളരെ വളരെ ഭയങ്കരമായിട്ട്, അതായത് എനിക്ക് യാതൊരു വക അത്തരം ഒരു ബുദ്ധിമുട്ടുകളോ, അല്ലെങ്കിൽ സാറെപ്പോഴും എല്ലാ ടെക്നീഷ്യൻ ഇപ്പോൾ റൈറ്ററായാലും ക്യാമറമാനായാലും ആർട്ട് ഡയറക്ടറായാലും ബാക്കിയുള്ള ടെക്നീഷ്യനെ ഭയങ്കര വിലയോടും അല്ലെങ്കിൽ അവർക്കൊരു സ്പേസ് കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് ജോയിസ് സാർ. ജോയിസ് സാർ എല്ലാത്തരം സിനിമകളും കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം പടമാണെന്ന് ആരെയും പറഞ്ഞാലും സാറ് കാണും, അതിന് സാറിൻ്റേതായ ഒരു വിലയിരുത്തലുണ്ടാവും. അപ്പോൾ അതിനെ സാറ് പടം കാണുമെന്ന് എല്ലാ സിനിമക്കാർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയറക്ടറെ നമ്മൾ ന്യൂഡൽഹി അല്ലെങ്കിൽ സാറിൻ്റെ ഒരുപാട് ഹിറ്റ് പടങ്ങളുടെ നമ്മൾ ഭയങ്കര ഭയങ്കര ആഗ്രഹത്തോടെ കണ്ടിട്ടുള്ള ഒരു ഡയറക്ടറെ അടുത്ത് നമ്മൾ പോയി അദ്ദേഹം പറയുന്ന കേൾക്കാനും അദ്ദേഹം പറയുന്ന ഷോട്ടുകളെടുക്കാനും നമുക്കൊരു ഭാഗ്യം ഉണ്ടായത് വളരെ ഒരു ഇത് തന്നെയാണ്, ഒരു ബ്ലെസ്സിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു ബ്ലെസ്സിങ് ആണ്. 100% അതാണ് അതാണ് അതിൽ സംഭവിച്ചത്. പിന്നെ ഇങ്ങോട്ട് സാറായിട്ട് സാറ് എല്ലാ സിനിമകളും നസ്രാണി ചെയ്തു, ജൂലൈ 4 ചെയ്തു, അത്തരം സിനിമകൾ. അപ്പോൾ സാറിന് നമ്മളിലുള്ള ഒരു വിശ്വാസവും കാര്യങ്ങളും ഒക്കെ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും സാറ് ഒരു ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മളേതെങ്കിലും കമ്മിറ്റഡ് ആണെങ്കിൽ സാറിന് അറിയാം. അപ്പോൾ അടുത്ത കഴിഞ്ഞൊരു ജോഷി സാർ അല്ലെങ്കിൽ ഷാജിയുടെ കോംബോയിൽ ഒരു സിനിമ ഉണ്ടെന്ന് തീർച്ചയായിട്ടും വരും, പ്രതീക്ഷിക്കാന്നല്ല വരും. 100% ആയിട്ട് വരും. ഓക്കെ, അത് എനിക്ക് എൻ്റെ മനസ്സിനകത്തൊരു ഇതുണ്ട്. അപ്പോൾ സാർ എന്തായാലും അങ്ങനെ ആലോചിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ ഷാജിൻ്റെ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്യാമറമാനാണെന്ന്? ഇപ്പം ആനണി ചേട്ടനാണെങ്കിലും ആനണി ചേട്ടൻ്റെ ഏറ്റവും പ്രീഷ്യസ് പ്രോജക്റ്റിലൊക്കെ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന പേര് ഷാജിൻ്റെ എന്ന് കേട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ മുളകുവാടം പോലത്തെ വൺ ബാനറുകൾ, ഇല്ലെങ്കിൽ ഈ എന്തുകൊണ്ട് ഒരു ഡയറക്ടറിന് ഉൾപ്പെടെ തന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഇഷ്ടപ്പെട്ട ക്യാമറമാനാണെന്ന്? എന്താണ് ടെക്നിക്ക്? ടെക്നിക്കൊന്നുമില്ല, ജെനുവിനായിട്ടുള്ള ഡീലാണ് മെയിനായിട്ട്. ഓക്കെ, ഞാനെപ്പോഴും ഒരു ഡയറക്ടറെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസർക്കും കൂടെ ഉള്ള ഇത് കൂടെ ആലോചിക്കാറുണ്ട്. അതെ, അവരില്ലെങ്കിൽ സിനിമയല്ല. അപ്പോൾ അവർ വരുന്ന അവർ വന്ന് മുടക്കുന്ന ആ പൈസ എങ്ങനെയെങ്കിലും ആ മുടക്ക് മുതൽ അവർക്ക് കിട്ടണം എന്നെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പം ഞാനൊരു സിനിമ തുടങ്ങി അതിൻ്റെ റിലീസിൻ്റെ തലേ ദിവസം വരെ അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടൻറ്റെല്ലാം ലോഡ് ചെയ്യുന്ന വരെ എൻ്റെ ബാക്കിലുണ്ട്. അതിനുശേഷം എനിക്ക് എക്സ്പീരിയൻസ് അതിനുശേഷം പിന്നെ ഞാൻ പതുക്കെ മാറിയിക്കാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം അത് എൻജോയ് ചെയ്യേണ്ടതും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും ഡയറക്ടറാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറാണ്, ഞാനല്ല. എനിക്കതുവരെയാണ് ജോലി. പിന്നെ അതിൻ്റെ ആഘോഷങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ എൻ്റെ ഉള്ളിലും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് വളരെ കുറവാണ്, അതിൻ്റെ ആഘോഷങ്ങൾക്ക് എന്തെങ്കിലും ഇവരിൽ ആരെങ്കിലും വിളിച്ചാൽ പോകാറുണ്ട്. അതാണ് അതിൻ്റെ. പിന്നെ ആൻ്റണി പെരുമ്പാവൂർ എന്ന് ആൻ്റണിയുടെ 5 പടങ്ങളോളം ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് ആൻ്റണി പെരുമ്പാവൂർ എന്ന് പ്രൊഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ്. എന്താണ് സിനിമയ്ക്ക് വേണ്ടത്? അതെന്തായാലും കിട്ടിയിരിക്കും. സിനിമയ്ക്ക് വേണ്ടതെന്ന് വെച്ചാൽ സിനിമ എന്താണ്, സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്, ഈ സീക്വൻസിന് വേണ്ടത് എന്താണ്, കൊടുക്കേണ്ടത്, അതിനകത്തൊരു കോംപ്രമൈസ് വിചാരിക്കില്ല ഈ സിനിമ. അത് പക്ഷേ നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സാധനവും സിനിമയിൽ കാണണം, അത് മസ്റ്റായിട്ട് വേണ്ടതാണ്. പിന്നെ ബിസിനസ് മാത്രമല്ല, ലാൽസാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൽസാറിൻ്റെ ഒരു വലിയ ഫാനാണ്, ആരാധനയുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി സിനിമ എടുക്കാനുള്ളൊരു പാഷനുണ്ട്. ആ പാഷൻ അദ്ദേഹത്തിൻ്റെ സിനിമ എത്രത്തോളം നന്നാവണോ ഒരിക്കലും അത് തൃപ്തിയാവില്ല. വീണ്ടും വീണ്ടും നന്നാവണം, വെറൈറ്റിയുള്ള സിനിമ, അതെ, വെറൈറ്റി സിനിമകൾ ചെയ്യണമെന്നും അല്ലെങ്കിൽ അത്തരം ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ കഥകൾ കണ്ടെത്താനോ ഇങ്ങനെ നിരന്തരം സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുളകുപാടം, മുളകുപാടം ഇതുപോലെ തന്നെ ഇപ്പോൾ വൈശാഖരാജേട്ടൻ, അങ്ങനെ എല്ലാ പ്രൊഡ്യൂസേഴ്സും ഇപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ബന്ധങ്ങൾ, ഇപ്പോൾ എം രഞ്ജിത്ത്, എല്ലാ ഇപ്പോൾ വന്ന പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും
നമ്മൾ അടുത്ത പടം നമ്മളോട് സംസാരിക്കും. കാര്യം വെച്ചാൽ നമ്മൾ ആ ബന്ധം ഇപ്പോൾ മധുരരാജ എന്നൊരു പടം ചെയ്യുന്നു. അതെ, എപ്പോഴും നെൽസനായി അച്ഛനെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞിട്ട് നമ്മളത് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ നമ്മളതിനെ കറക്റ്റ് ആൻസർ ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഇത് ആൾക്കാർ പോലും അല്ല നമ്മൾ ഫോൺ എടുക്കാതിരിക്കുക. പിന്നെ നമുക്ക് സിനിമയിൽ വിഷമം തോന്നുന്നത് എപ്പോഴും സിനിമയിൽ കണ്ടിട്ടുള്ളത് നമ്മൾ ആവശ്യമില്ലെന്ന് അവർക്ക് തോന്നുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ എടുക്കാറില്ല. ഒരിക്കലും എടുക്കാറില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നോക്കണം. മനസ്സിലായി? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ആവശ്യമില്ല എന്ന് തോന്നണ ഒരു ഒരു പീരീഡിൽ അവർ ഫോണുകൾ ഒഴിവാക്കും, കണ്ടാൽ എടുക്കില്ല. അത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കണം. അവരുടെ തിരക്കുകൾ അല്ലെങ്കിൽ അവർക്കത് നമ്മളിപ്പോൾ വിളിച്ച് ശല്യം ചെയ്യേണ്ടതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് അത്രയും ബന്ധമുള്ള ആൾക്കാർ ഇപ്പം സാജിദ് ഞാൻ പല പ്രാവശ്യം ഫോൺ അടിച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പം ഞാൻ എന്നിട്ട് എനിക്ക് ബന്ധമുള്ള സുനീഷിനെ ഞാൻ വിളിക്കും. സുനീഷ് വേറെയാണ്. അപ്പോൾ സുനീഷ് ഈ സാജിദ് ഫോൺ എടുക്കണമല്ലോ, ഞാൻ ഒന്ന് വിളിച്ചിട്ട് വിളിക്കാൻ ചേട്ടാ എന്ന് പറയും. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് നമ്മളൊരു സിനിമ ഒന്നിച്ച് ചെയ്തു എന്നല്ലാതെ ഞാൻ ആ സമയത്ത് കുറച്ച് അങ്ങനെ അറിഞ്ഞു എന്റെ സാഹചര്യം. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമുക്ക് ബന്ധമുള്ള കുറച്ച് ആൾക്കാരല്ലേ നമ്മൾ വിളിക്കും. എനിക്ക് ഞാനിപ്പോ ഡെയിലി എല്ലാ ദിവസവും സംസാരിക്കുന്ന ആർട്ടിസ്റ്റുകളില്ല, എല്ലാ ദിവസവും സംസാരിക്കുന്ന ടെക്നീഷ്യനില്ല, എല്ലാ ദിവസവും സംസാരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഇല്ല. എനിക്ക് അങ്ങനെ വളരെ അപൂർവമായിട്ട് ഫോൺ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന ആവശ്യം എന്തായാലും ഷാജിന്റെ ഒരു കോള് പോലും ഞാൻ മിസ്സാക്കുന്നതായിരിക്കില്ല. അതല്ല, അപ്പം നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമ്മളിത് പറയാൻ കാരണം. അല്ലെങ്കിൽ സാജിദ് എന്താ അങ്ങനെ ഇതൊക്കെ നമ്മൾ അന്വേഷിക്കില്ല. അപ്പം അതേപോലെ ഇപ്പം നമ്മളുടെ ഫോൺ ചെല്ലുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്ന പ്രത്യേകിച്ച് സിനിമയ്ക്കാണല്ലോ അതുള്ളത്, അല്ലാതെ ബാക്കിയുള്ള മേഖലയിലുണ്ടോയെന്ന് നമ്മൾ സിനിമയിൽ നിൽക്കണോണ്ട് നമുക്കറിയാം. നമ്മളങ്ങനെ ഒരു ഫീല് ചെയ്യുന്ന അവസ്ഥകൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ കയ്യിൽ അടുത്ത കാലത്താണ് മമ്മൂക്കയുടെ ഫോൺ നമ്പർ എൻ്റെ പേഴ്സണലി വരണത്. അപ്പോൾ മമ്മൂക്ക കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണതിൻ്റെ ഇടയിൽ പറഞ്ഞു മമ്മൂക്ക നമ്പർ എന്ന് എൻ്റെ നമ്പർ നിൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഞാനങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കാറില്ലല്ലോ, കാണുമ്പോൾ ഇത് അല്ലെങ്കിൽ ലൊക്കേഷൻ പോവും കാണും തിരിച്ചു പോകും, അല്ലാണ്ട് പേഴ്സണലായിട്ട് നമ്മൾ വിളിക്കാറില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞു ഞാൻ ഡയൽ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല, ഈ ഡയൽ ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്ത് അപ്പം തന്നെ. പിന്നെ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ചെറിയ ഒന്നോ രണ്ട് കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ അത് വിളിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് റിപ്ലൈ നമുക്കത്രേ ഉള്ളൂ, ഉടനെ എടുക്കും. അത് ലാൽസാറായാലും അങ്ങനെയാണ്. ഞാൻ വർഷത്തിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ആയിരിക്കും ലാൽസാറിനെ വിളിക്കുന്നത്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ എന്നെ വിളിച്ചിട്ടുണ്ടാവും. നമുക്ക് നമ്മൾ അതായത് ഒരു മെസ്സേജ് അയച്ചാൽ വിത്തിൻ സെക്കൻഡിൽ റിപ്ലൈ വരും. അതൊരു ഭയങ്കര ഞാൻ പറയുന്ന അവർ ഇത്രയും തിരക്കുള്ളവരാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും എന്നെ പോലെ അല്ലെങ്കിലും ബാക്കിയുള്ളവർ കണ്ടുപഠിക്കേണ്ടത്. അതുകൊണ്ടാണ് നിലനിൽക്കുന്നത് സൂപ്പർ സ്റ്റാറുകളായിട്ട്. നമുക്കങ്ങനെ അവരുടെ ഉയർച്ച നമുക്ക് ഇപ്പം ചിന്തിക്കാനേ പറ്റില്ല. എത്രത്തോളം എത്ര കോളുകൾ വരുന്നു, ആരാന്ന്, എന്താന്നോ ഒന്നും നോക്കാതെ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ചെറിയൊരു കാര്യമല്ല.